ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംഭവം മനസ്സിലായല്ലോ, നമ്മളെ നാടൻ കൂണാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അല്ലേ ഇത്. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണല്ലോ. കിട്ടിക്കഴിഞ്ഞാലോ അതിൻ്റെ അമ്മോ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയുകയും വേണ്ടല്ലേ. കൂൺകറി പല ഐറ്റംസിലായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റംസ് കൂൺകറിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് സിമ്പിൾ പരിപാടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂൺകറിയാണേ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുള്ളൂ, കാരണം എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻ്റെ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്തോ ഒരു പക്ഷേ നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്തെങ്കിലും ഓപ്പൺ ആവില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യൂ. അപ്പം നമ്മുടെ കൂനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ആക്കണമെന്നുള്ളൂ, കാരണം എന്താ ഇത് പറിച്ചിട്ട് എന്താ പിറ്റേ ദിവസമാണ് ഞങ്ങളെ തൊട്ടടുത്ത കാക്ക കൊണ്ട് തന്നതാണ് കേട്ടോ. അവരെന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കൊണ്ടൊക്കെ തരലുണ്ട്. അപ്പം അങ്ങനെ കൊണ്ട് തന്നതാണ്. പിന്നെ കൂനല്ലേ, അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതെന്നുള്ളത് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിതേ. അപ്പം നമ്മുടെ കൂനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക കേട്ടോ. കൂനൊക്കെ കിട്ടുമ്പോളേ ആരും മിസ് ചെയ്യണ്ട, അത്രയും ടേസ്റ്റ് സാധനമല്ലേ. എല്ലാവരും കാട്ടിലൊക്കെ പോയി തിരഞ്ഞോളൂ കേട്ടോ. കാട്ടിൽ പറയുമ്പോൾ കൂനൊക്കെ മുളയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ തിരഞ്ഞോളൂ, ചിലപ്പോൾ വിരിഞ്ഞ് പോകുമ്പോഴാവും നമ്മൾ ശ്രദ്ധിക്കുക. കൂന എവിടെയെങ്കിലുമൊക്കെ മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ കാട്ടിൽ പോയി തിരയാറിനല്ലേ, നല്ല കാട്ടിൽ നിന്ന് പോയി തിരയാൻ കേട്ടോ. ഇപ്പോൾ ഏജന്റുക്കളും ഇതൊക്കെ ഉള്ള സമയമല്ലേ. അതാണ് നമ്മുടെ കൂനൊക്കെ നമ്മൾക്കൊന്ന് വൃത്തിയാക്കിയെടുക്കുക, തോല് കളഞ്ഞെടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് അപ്പം കിട്ടുന്ന കൂനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചെത്തി തോല് കളഞ്ഞെടുത്താൽ മതിയായിരുന്നു. എന്നാലും ഉപ്പും വെള്ളത്തിൽ ഇട്ടൊന്ന് കൈയെടുക്കണ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണേ. അപ്പം അങ്ങനെ കൂൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂൻകറീൻ്റെ ഒരു ചെറിയൊരു വെള്ളം കിട്ടിയാൽ മതി എന്ന് പറയും. ചോറൊരു മിഞ്ഞാണും ചോറ് തന്നെയാണ്. അത്രയും സംഭവം, ഇത്രയും രുചിയുള്ള ഒരു സാധനം വേറെ ഇല്ല. അത്രയും ടേസ്റ്റിയാണ്, അത്രയും ടേസ്റ്റുള്ള ഒരു സാധനമാണല്ലേ ഇത് കൂനി എന്ന് പറയണത്. അപ്പം ഞാൻ ഇടിയൊക്കെ അങ്ങനെ പൊട്ടുമ്പോൾ അങ്ങനെ പറയും, അതാ ഇടി പൊട്ടി, കൂന ഇടി പൊട്ടി, കൂന് മുളയ്ക്കാവോ മുളയ്ക്കാവോ. ഞാൻ തന്നെ ഇതിലൊക്കെ കുറേ തിരഞ്ഞിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല, അങ്ങനെ നിൽക്കുന്ന ഭാഗത്തൊന്നും ഇല്ല, കൂനൊന്നും ഇല്ല. അപ്പോൾ ഇതിലൊക്കെ ഞാൻ കുറേ തിരഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ട് ചിലപ്പോൾ വിരിഞ്ഞ് പോകുമ്പോഴോ നമ്മൾ കാണുക. എല്ലാവരും നോക്കി വീടിൻ്റെ മുറ്റത്തോ അവിടെയൊക്കെ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നോക്കിക്കൊണ്ട് ചിലപ്പോൾ കൂന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാവട്ടെ, കൂന പുതിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ കൂനൊക്കെ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കുകയാണേ. അപ്പം അതാ നമ്മളെ കൂന് ഇത്രയേ ഉള്ളൂ നമുക്ക് കറിക്കുള്ളത്. കാരണം ഒരിത്തിരി ആണെങ്കിലും ഒരു രണ്ട് കഷ്ണമാണെങ്കിലും ഒരു ഒന്നാണെങ്കിലും അത് വെച്ച് കഴിച്ചാൽ അത്രയും ടേസ്റ്റ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് ആദ്യം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണേ. ഇപ്രാവശ്യം ആർക്കെങ്കിലും കൂനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ, ഉണ്ടാക്കി വെച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. കൂൻകറി നമ്മൾ പല ഐറ്റംസിലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നാളികേരം അരച്ചിട്ടും നാളികേര കൊത്തൊക്കെ ഇട്ടിട്ടും ഒക്കെ ചെയ്യാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയുള്ളിയാണ്. പിന്നെ അതിക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും കൂടി വേണം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി, അതായത് 1/2 ടീസ്പൂൺ മുളകും പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കാണ് കേട്ടോ. അമ്മയില്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് അരക്കുകയാണ്. ശരിക്കും വറുത്ത മറ്റേ നമ്മുടെ സാധാ മല്ലി ഉണ്ടാവില്ല, അതുണ്ടാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു. വറുത്തരച്ചിട്ടാണെങ്കിൽ നാളികേരമൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ചും കൂടി വെച്ചാൽ. പക്ഷേ അത് കൂൻകറിയല്ലേ, ഇത് എങ്ങനെ വെച്ചാലും അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുള്ളൂ. കൂന് കുറച്ച് ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതാ നമ്മുടെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനതിക്ക് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടി കേട്ടോ. ഇത്ര അളവൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനായിട്ടുള്ള ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൂണിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
നമ്മളെ വൃത്തിയാക്കി വെച്ച കൂന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇതിലേക്കൊരു ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും മല്ലിപ്പൊടിയും കുരുമുളകും പൊടിയും ഇട്ട് അരച്ച സംഭവങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ കുഴച്ചൊന്ന് മറിക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിപ്പിക്കാം. പിന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഈ രണ്ട് ഐറ്റംസിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ തക്കാളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ചെറിയുള്ളി, നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറിയുള്ളി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. ചെറിയുള്ളി ഏകദേശം അങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൂൻ ഉണ്ടല്ലോ, നമ്മുടെ എടുത്ത് വെച്ച് നമ്മുടെ പേസ്റ്റൊക്കെ ചേർത്ത കൂന്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ആ ഉള്ളീൻ്റെയും ആ വെളിച്ചെണ്ണേൻ്റെ ഇതൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ട് നോക്കി പിടിക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഏകദേശം ഒന്ന് ആ എണ്ണയ്ക്ക് ഒന്ന് നല്ലോണം റെഡി ആയതിനു ശേഷം നമുക്കിതിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം, കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ആ ചാറോടെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഗ്രേവി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എടുക്കുക. അപ്പം നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തെളിച്ച് വരട്ടെ. ഞാനിത് ഉപ്പില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഉപ്പൊന്ന് തിളച്ച് വരുന്നതിന് മുന്നേ ഒന്ന് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിന്ന് യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ കൂനൊക്കെ ഇങ്ങനെ ഏകദേശം വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ വെന്ത് വരാനായിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ദാ നമ്മുടെ കൂൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് വെന്ത് ഒക്കെ ആയിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ കൂൻ കറീൻ്റെ ഒരു മണമുണ്ട് മക്കളേ, ഹോ ആ മല്ലീൻ്റെ ഇതിൻ്റെയൊക്കെ. ദാ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവിക്കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ കൂൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂൻ കറി അല്ലേ, അപ്പോൾ തൊട്ടടുത്ത് ഞങ്ങളെ മാളുത്താത്തക്കും ഞങ്ങൾ തന്നെ ചേച്ചീൻ്റെ അവിടേക്കും ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.